ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്ന് പത്താമതയാണ്. പത്താമതയ്ക്ക് ഒരു വിശേഷമുണ്ട്. പത്താമതയ്ക്ക് ജനിച്ചതാണ് ഞാൻ. അപ്പൊ അത് ഒരിക്കലും നമ്മൾ മറക്കില്ല. പത്താമത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരും മറക്കില്ല. പക്ഷെ ഞാൻ ജനിച്ച ദിവസമാണ്, നാളെ ആയിട്ടില്ല. അപ്പൊ എന്റെ പിറന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടമാസം ഈ പത്താമത എന്ന് പറഞ്ഞ ഭയങ്കര വിശേഷ ദിവസങ്ങളാണ്. ഏറെ താമസം കൃഷി ഇറക്കുന്നത്. ഇപ്പൊ ഇന്ന് കൃഷിയൊന്നും ഇറക്കൂലൊക്കെ മഴയില്ല. പണ്ട് പത്താമതയ്ക്കാണ് പാടത്ത് നെല്ല് വിതയ്ക്കുന്നതും. അപ്പൊ അങ്ങനെ ഒരു ആഘോഷമുള്ള ഒരു ദിവസമാണ് ഈ പത്താമത. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ പിറന്നാൾ മറക്കൂല. പത്താമത ഉണ്ടെങ്കിൽ എന്റെ പിറന്നാളും ഉണ്ട്. അപ്പൊ ഇന്ന് പത്താമതയാണ്. അപ്പൊ എന്റെ പിറന്നാളിന് ആഘോഷങ്ങളൊന്നും വലുതായിട്ടില്ല. നമ്മൾ കേക്കൊന്നും മേടിച്ചിട്ടില്ല. പഴയ കാലത്തെ പോലെ നമ്മൾ ചെറുതായിട്ട് പായസം വെക്കാവുന്നത്. ഇപ്പൊ എനിക്ക് നേരത്തെ ഒന്നും പായസം ഒന്നും ഞാൻ വെക്കാറില്ലായിരുന്നു. ആര് വഴി ഞങ്ങൾ രണ്ടാം മൂന്ന് പേരുള്ള. ഇപ്പൊ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്റെ പിറന്നാളെ ഞാനല്ലാതെ എനിക്ക് എന്നെ അന്വേഷിക്കുന്നവരും എന്നെ ഞാനുമായിട്ട് എന്നോട് ഭയങ്കര സ്നേഹമുള്ള കുറെ ആൾക്കാരുണ്ട് എന്റെ ദീപനാളം ചാനലില്. അപ്പൊ നിങ്ങളുമായിട്ട് എന്റെ പിറന്നാളൊന്ന് പങ്കുവെക്കാമെന്ന് ഓർത്താണ്. എന്റെ 71-ാം പിറന്നാളാണ്. അപ്പൊ മഴ ഇല്ലാതിരുന്നതായിരുന്നു കുറെ ദിവസം. ഇപ്പൊ ഭയങ്കര ഒരു മഴ പെയ്യുന്നുണ്ട്. എന്റെ പിറന്നാളിന്റെ എനിക്ക് 10-ാമതയുടെ ആഘോഷത്തിന്റെ മഴ. അപ്പൊ വിത്ത് വിതയ്ക്കോ കയറത്താമസമോ വീടോ കല്യാണം അങ്ങനെ പല നല്ല നല്ല പുതു കാര്യങ്ങളൊക്കെ 10-ാമതയ്ക്കാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനും ഒരു 10-ാമതയ്ക്ക് ഉണ്ടായതാണ്. രാവിലെ അമ്മ പറഞ്ഞേക്കാം ഉദിച്ച് വരുന്ന സമയത്താണ് ഞാൻ ഉണ്ടായതെന്ന് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്റെ നാട് കൊണ്ട് പോയി എന്റെ പത്താമത്തോടെ എന്റെ പിറന്നാളിന്റെ എന്റെ നാട് പൂരാടമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും അറിയാൻ ഒരു ഒരു കരകയറ്റം എനിക്ക് ഇല്ല. പക്ഷെ എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഇങ്ങനെ കുന്നും കുടിച്ചൊക്കെ ഞാനിങ്ങനെ പോകുന്നുണ്ട്. 71-ാമത്തെ പിറന്നാളാണ്. അപ്പൊ അത് നമ്മുടെ ചെറുതായിട്ട് പായസം വെച്ച് നിങ്ങൾ വേണ്ട ദീപനാളം ചാനലുകാരുമായിട്ട് നമുക്ക് ആഘോഷിക്കാമെന്നോർത്താണ് ഞാൻ പായസം വയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിന് ഉണക്കലരിയാണ്. ഉണക്കനെല്ല് കുത്തിയ അരിയാണ്. ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പൊ അരിയൊക്കെ ഇവിടെ ഒരു വട്ടക്കല്ലിൽ നിന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കഴുകി ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര നമ്മളൊരു 1 കിലോയിൽ കൂടുതൽ ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അത് ആവശ്യം ചേർക്കാമെന്നർത്ഥമാണ്. ഞാനത് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളിത് ഒരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ശർക്കര ഒരു 1/2 കിലോ ശർക്കര നമ്മൾ പാനി കാച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യം ഒഴിക്കുക. അത് അത് എത്രയും വേണോന്ന് അറിയാൻ വയ്യ. അവരുടെ കാവട്ടപ്പ് നമ്മൾ എത്രയും ഒഴിക്കുകയാണ്. ശർക്കര നമ്മൾ ചേർക്കുന്ന ഇപ്പൊ എത്രയും ശർക്കര നമ്മൾ ഒഴിക്കുകയാണ്. ഇപ്പം നല്ലപോലെ തിളക്കണം. ശർക്കര തിളച്ചു കഴിഞ്ഞിട്ട് വേണം അരി ഇടാനൊക്കെ. അപ്പൊ ബാക്കി ഒരു ശകലം ശർക്കര നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേണേ പിന്നെ നമുക്ക് ചേർക്കാം. ശർക്കര അടുപ്പ് ഒഴിച്ചിട്ടുണ്ട്. ശർക്കര തിളക്കണം. നന്നായിട്ട് ശർക്കര തിളച്ചിട്ട് വേണം നമുക്ക് അരി അതിൻ്റെ കൂടാനൊക്കെ. അരിയും കഴുകി വെച്ചേക്ക് വേണം. അതുപോലെ തേങ്ങ ഒരു 3 തേങ്ങ നമ്മൾ നേരത്തെ തന്നെ ഈ മഴക്കാർ വന്നപ്പോൾ 3 തേങ്ങ നമ്മൾ ചുരണ്ടി ഒന്ന് അരച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒക്കെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചേക്ക് വേണം. ഇനി ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ അരി നന്നായിട്ട് വേണം. ശർക്കര നന്നായിട്ട് തിളച്ചിട്ട് വേണം അരി ഇടാനൊക്കെ. അപ്പം ഞാൻ ശർക്കര അടുപ്പിട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കട്ട്. നമ്മൾ തീയും പിടിപ്പിച്ചിട്ടുണ്ട്. എന്റെ പിറന്നാളിന്റെ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പായസം നമ്മൾ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ എന്റെ പിറന്നാള് പായസമാണ് ഞാൻ തന്നെ എന്റെ പായസം വെക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ശർക്കര കണ്ട നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ നമുക്കിന് ഈ അരിയും കൂടെ കഴുകി വരി വെച്ചേക്കുന്ന ഈ ഉണക്കലരിയും കൂടെ അങ്ങോട്ട് ഇടാം. ഈ അരിയാലൊന്ന് പിടിക്കട്ടെ ശർക്കര. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്. ഈ അരി ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഒഴിക്കുന്ന 3-ാം പാലാണ്. പക്ഷെ ഈ അരിക്കൊന്ന് മധുരം പിടിക്കണം. ഇല്ല അല്ലെങ്കിൽ അരി നമ്മുടെ ചോറ് കഞ്ഞി പോലെ ആയിപ്പോവും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ശർക്കരയ്ക്കകത്ത് കിടന്ന് വരട്ടണം ഈ അരി. അപ്പൊ നമ്മളിത് ശർക്കരയ്ക്കകത്ത് അരി ഒരു 5 മിനിറ്റ് ഇട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഈ അരി വേവണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിടക്കും കിടന്ന് വരണ്ട് നമ്മൾ കടുപ്പാഴ്ചം പോരായിപ്പോ. അപ്പൊ അരിയിലൊന്ന് പിടിക്കാനാണ് നമ്മൾ ഇത്രയും ഇട്ടത്. അപ്പൊ നമുക്കിനി അല്ലെങ്കിൽ ഇത് അങ്ങനെ അരി പെട്ടെന്ന് വെന്ത് പോവും. അപ്പൊ ആ വെന്ത് പോയി കഴിഞ്ഞാൽ കൊള്ളൂല്ല പായസം. ആ അരിക്കൊരു മധുരം പിടിക്കണം. അതിനാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് വരട്ടുന്നത്. ശർക്കരയ്ക്കകത്ത് അരി വരട്ടിയാണ് നമ്മൾ പായസം വെക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് 3-ാം പാൽ എടുത്തിരുന്നു വെച്ചാൽ 3-ാം പാലും കുടിക്കാം. അപ്പൊ നമ്മുടെ അതേ 3-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കിടന്ന് അരി നന്നായിട്ട് വേവട്ടെ. ഒരു ഒരു 3/4 വേവായി കഴിയുമ്പോഴാണ് നമ്മൾ 2-ാം പാൽ. നമ്മുടെ 2-ാം പാലും കൂടി ഇനി ഒഴിക്കണം. അപ്പൊ 3-ാം പാൽ ഒഴിച്ച് അരി ഏകദേശം വേവായിട്ടുണ്ട്. അപ്പൊ ഇനി 2-ാം പാലും കൂടി ഒഴിക്കണം നോക്കാം.
അപ്പൊ രണ്ടാം പാല് ഓടിച്ചിട്ടുണ്ട്. ഇനി അതി കടന്നു വേവട്ടെ. അപ്പൊ ഞങ്ങളൊരു ഇത്തിരി നേരം ഒന്ന് എഴുന്നേറ്റ് പോയി. നമ്മുടെ തത്തം മുതലേ മഴയൊക്കെ നനഞ്ഞ് പറന്ന് വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ട്. അവൾക്ക് അപ്പൊ ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോയി. പാലും പഴവും പയറും ഒക്കെ എടുത്തു കൊടുത്തു. അവളങ്ങനെ അപ്പുറത്തിരുന്ന് മരമതിലിരുന്ന് തിന്നുന്നുണ്ട്. ചെന്നേറ്റ് ഇപ്പൊ പോയെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൃത്യസമയത്ത് പുള്ളിക്കാരി വരും. മധുരക്കുറവുണ്ട്. അപ്പൊ നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി ഒരു സ്വല്പം ശർക്കരപ്പാനി കൂടെ അങ്ങോട്ട് കുടിക്കാം നമുക്ക്. അപ്പൊ നമ്മൾ മധുരം നോക്കിയിട്ട് വേണം കുടിക്കാനൊക്കെ ഉണ്ടല്ലേ. കൂടിപ്പോയാൽ അത് ഇതല്ലേ. അപ്പൊ നമ്മൾ പാനി ആക്കി വെച്ചേക്കുന്നവരെ നമുക്ക് എടുത്ത് കുടിക്കാൻ എളുപ്പമാണ്. അതിന് ഉള്ളതായിട്ട് ഇടരുത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ മണ്ണും കല്ലും കുമ്മായത്തിൻ്റെ ഒക്കെ കാണും. അപ്പൊ നമ്മളത് കടിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ശർക്കര ഉരുക്കി കുറെ പാത്രത്തിനാക്കി ആക്കി ആക്കി വെക്കണം. അപ്പൊ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ശകലം പരിപാടി വേറെ ഉണ്ട്. ഇതിന് വേണ്ടുന്നത് നമ്മളിത് ഒരു ചെറിയൊരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ഒരു 5-10-12 കഷ്ണം ഏലക്കായ ഉണ്ട്. പക്ഷെ അത്രയും ഏലക്കായ വേണ്ട. ഇത് നമ്മുടെ ഏലക്കായ ഇച്ചിരി മോശമായതുകൊണ്ടാണ് അത്രയും എടുത്തത്. പിന്നെ ദേ ഒരു കുറച്ച് തേങ്ങ രണ്ടുകൂടെ എന്ത് ചെയ്യണം? പൊടിക്കണം. ഇത് രണ്ടും കൂടെ പൊടിച്ച് വെക്കണം. ഓക്കെ. പിന്നെ ആ തേങ്ങ നമ്മൾ കൊട്ട തേങ്ങയാണ്. അത് നമ്മൾ ഇച്ചിരി തേങ്ങയും കൂടെ വറുത്തിടുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിങ്ങയുണ്ട്. ഇതൊക്കെ കൂടെ നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്ത് ഓരോന്നോരോന്ന് പ്രത്യേകം വറുത്തെടുക്കണം. നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒന്നാം പാലും കൂടെ കുടിക്കാൻ. അതേ ഒന്നാം പാല് പൊടിച്ച് നല്ല റെഡിയായി. കൊഴുപ്പൊക്കെ ആകുന്ന അരിയൊക്കെ വെന്ത് നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ സാധനങ്ങൾ വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ തേങ്ങയാണ് നെയ്ക്കകത്ത് വറുത്തത്. തേങ്ങായും അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിങ്ങായും കൂടെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇടാൻ പോവാണ്. ഇനി നമ്മളിത് പൊടിച്ചു വെച്ചേക്കുന്ന ഏലക്കായും ചുക്കും കൂടെ നമ്മൾ അതുകൂടെ ഇതിൻ്റെ കൂടെ ഇടാൻ പോവാണ്. ഇനി ഒരു കൂട്ടം കൊണ്ട് നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു 2 കിള് കൈ കൊണ്ട് നമ്മൾ കിള്ളി എടുത്താൽ 2 കിള് ഉപ്പും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഏത് മധുരത്തിനും നമ്മൾ ഇച്ചിരി ഉപ്പിട്ടെങ്കിൽ അതിൻ്റെ ഒരു മധുരം നമുക്ക് എടുത്തു വരികയുള്ളു. അപ്പോൾ നമ്മുടെ പായസം, നമ്മുടെ പിറന്നാൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഒന്ന് വാങ്ങി വെക്കണം. അങ്ങനെ അമ്മയുടെ പിറന്നാളിന്റെ പായസം അമ്മ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? ഞാൻ തന്നെ ഉണ്ടാക്കി. എന്റെ ആൾക്കാരെല്ലാം കാണും നമ്മുടെ ദീപനാളൻ ചാനലല്ലേ. അപ്പൊ ഇതൊരു കാര്യമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഇതുപോലെ പിറന്നാൾ വരുമ്പോൾ പായസം ഒന്നും വെക്കാറില്ലായിരുന്നു. ഇപ്പൊ ഈ വർഷം വെച്ചെന്ന് പറഞ്ഞാൽ എന്റെ ദീപനാളൻ ചാനൽ എനിക്ക് ഒത്തിരി ആൾക്കാരുടെ മക്കളും കൊച്ചുമക്കളും അമ്മയും അച്ഛനും അങ്ങനെ ഒത്തിരി ആൾക്കാർ, സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അവർക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ പായസം വെക്കുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ ഒരു പായസം ഉണ്ടാക്കി നോക്കുക അല്ലേ. ഒരു കാര്യമുണ്ട്, ഈ പായസം ഒക്കെ ഉണ്ടാക്കാന്ന് പലപ്പോഴും ആളുകളുടെ വിചാരം ഭയങ്കര പാടാ പായസം ഉണ്ടാക്കാൻ അല്ലേ. പക്ഷെ അത്ര വലിയ പണിയൊന്നും ഇല്ല അല്ലേ. നമുക്ക് ഏതാണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയാൻ പറ്റിയ പായസം. അങ്ങനെ നമ്മുടെ അരിപ്പായസം, അമ്മയുടെ പിറന്നാൾ പായസം, 10-ാം ഉദയത്തിന്റെ പിറന്നാൾ പായസം, അങ്ങനെ നമ്മൾ അടുപ്പേന്ന് ഞാനിപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അമ്മയുടെ പിറന്നാളിന് കേക്കൊന്നും അല്ല. ഇന്നും നല്ല ഞങ്ങളങ്ങനെ പിറന്നാൾ ആരുടെയും, അപ്പം എൻ്റെ പിറന്നാൾ ഞങ്ങൾ അങ്ങനെയൊന്നും ആഘോഷിക്കുക. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പിറന്നാൾ ആഘോഷിക്കുമായിരുന്നു അല്ലേ അമ്മേ. വലിയ സദ്യയൊക്കെ ഇവിടെ ഒരുക്കുമായിരുന്നു കേട്ടോ. ഒക്കെ ദൂഷണലയൊക്കെ വെട്ടിയിട്ട് ചോറൊക്കെ സാമ്പാറും അവിയലും ആ സദ്യയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ അന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കി നമ്മുടെ അമ്മയുടെ പിറന്നാളിൻ്റെ പായസം അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ആളുകളുടെ വിചാരം പായസമൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര പാടാണെന്നാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പാടുള്ള സംഭവം എന്ന് ഇളക്കുന്നതാണ് അല്ലേ. ഇളക്ക് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് പാട്. കണ്ടത് നമുക്ക് നീളമുള്ള ഒരു ചട്ടുകൊണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പയ്യെ ഇളക്കി 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 റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചു, അതോടൊപ്പം തന്നെ നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസിയാണ്. നമുക്ക് പായസം
ഉണ്ടാക്കാനായിട്ട്. നമ്മള് പായസം കുടിക്കാനെ കൊണ്ട് ഞാൻ ഒരു പപ്പടവും ഒരു പഴവും എടുത്തിട്ടുണ്ട്. ഇവിടോട്ടൊക്കെ അങ്ങനെ സദ്യക്ക് പപ്പടവും പഴവും തരും പായസം കുടിക്കാൻ. പക്ഷെ തെക്കോട്ടൊന്നും അങ്ങനെയില്ല. തെക്കോട്ടൊക്കെ പായസം പ്രഥമൊക്കെ വരുമ്പോൾ ഒരു സ്വല്പം പഞ്ചസാര അതിൻ്റെ മണ്ടയിൽ വേദനയ്ക്ക് തരും. പിന്നെ നമുക്ക് നാരങ്ങാച്ചാർ തരും. അന്നേരം പായസം കുടിക്കാൻ നേരത്താണ് ഈ നാരങ്ങാച്ചാർ തരുന്നത്. അത് നമ്മുടെ കറിനാരങ്ങയുടെ ചെറുനാരങ്ങ അല്ല, കറിനാരങ്ങയുടെ ആ അത് കൂട്ടി അച്ഛ പായസം കുടിച്ചാലുണ്ടായി. പായസം പ്രഥമം കുടിച്ചാൽ വയറ് നിറച്ച് കുടിക്കാൻ നമുക്ക് ചെടിപ്പുണ്ടാവില്ല. നമ്മൾ കുറേ കുടിച്ചാലും ആ നാരങ്ങ ഇങ്ങനെ തൊട്ട് വരണ്ടേ തൊട്ട നമ്മുടെ നാട്ടിലൊന്ന് വെക്കും. അങ്ങനെയാണ് പായസം തെക്കോട്ടൊക്കെ കുടിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പപ്പടവും പഴവും കൂട്ടിയാണ് പായസം കുടിക്കുന്നത്. അപ്പം നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. ഞാനൊരു ശകലം പായസം ഒന്ന് കുടിക്കാൻ എടുക്കാം. പായസം വിളമ്പുമ്പോഴത്തേക്ക് പഴം എന്ത് ചെയ്യുമെന്ന് അറിയോ? പഴം ഇങ്ങനെ ഒന്ന് ഞെരിടും. ഞെരിടിക്കാമേ. ഇവിടെ ഇപ്പോഴും പായസം കുടിക്കുന്ന രീതി കാണിച്ചു തരാവേ. ഇങ്ങനെ പ്ലേറ്റിലല്ല കേട്ടോ, ഇലയിലാണ്. ഇങ്ങനെ ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്, ഞങ്ങളുടെ ഇവിടുത്തെയൊക്കെ സദ്യയുടെ രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ ഞെരിടും, അതിന്റെ കൂടെ ഈ പപ്പടം മുകളിലേക്ക് വെച്ചിട്ട് അതും കൂടെ ഇങ്ങനെ പൊടിച്ചു വെക്കും. പായസം ഒഴിക്കുന്നത് ഇനി ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ തൊട്ടിയിൽ പാത്രത്തിന്റെ അകത്തൊക്കെ പായസം കൊണ്ടുവരും. ഇതിന്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ പായസം ഒഴിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. ഇതെല്ലാം മിക്സ് ചെയ്യും. ചൂടാണ്, മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഇവിടെ പായസം കഴിക്കുന്നത്. അപ്പോഴേ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എൻ്റെ പിറന്നാളിൻ്റെ പായസമാണ്. നിങ്ങളും ഇതുപോലെ പിറന്നാളിൻ്റെ പായസം വെക്കണം. പിന്നെ എൻ്റെ പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.